ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ചെയ്യാറുള്ളൊരു ഹെയർ കെയർ ആണ്, മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ നാച്ചുറൽ ഷാമ്പു ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ പാക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ മാസത്തേക്കാളും അപേക്ഷിച്ച് നമ്മൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്നതുകൊണ്ടും കുറച്ചധികം കെയർ കൊടുക്കുന്നതുകൊണ്ടും പ്രത്യേക ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ടോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കർക്കിടക മാസമായില്ല, അപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കർക്കിടക മാസത്തിൽ നമ്മൾ സ്കിന്നിനും ഹെയറിനും കുറച്ചധികം കെയർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഫലം എപ്പോഴും ചെയ്യുന്നതാണ്. നമുക്ക് ദേഹരക്ഷ അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം, മുടി സംരക്ഷണം എല്ലാം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലതാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ചധികം കെയർ കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ നിലനിൽക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം കേട്ടോ. ഞാൻ എപ്പോഴും എത്രയൊക്കെ ചെയ്താലും കർക്കിടക മാസം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം സമയമെടുത്ത് കുറച്ചധികം നേരം സ്കിന്നും ഹെയറൊക്കെ സൂക്ഷിക്കാനായിട്ട് നോക്കാറുണ്ട്. ഈ ഒരു മാസം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്നതാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറ്. അപ്പോൾ എപ്പോഴും ഞാൻ കൂടുതലും അധികം സംരക്ഷണം കൊടുക്കുക മുടിക്ക് തന്നെയാണ്, പക്ഷെ സ്കിന്നും നോക്കാതിരിക്കാറില്ല കേട്ടോ. കാര്യം സ്കിന്നും നമ്മൾ കെയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാര്യം ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും റിസൾട്ട് നമ്മുടെ വേനൽക്കാലത്തെ അപേക്ഷിച്ച് ശരിക്കും കൂടുതലായിരിക്കും കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മുടി വളർച്ച അല്ലെങ്കിൽ മുടി സമൃദ്ധിയായിട്ട് വളരാൻ, നല്ലോണം വളരാനായിട്ട് നമുക്ക് കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക്, ഹെയർ ഓയിലിംഗ് ഒക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു സമയത്ത് പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഇല യൂസ് ചെയ്തത്, അതായത് നമ്മുടെ ചെമ്പരത്തി അങ്ങനെ താളികൾ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ നിങ്ങളുടെ ഹെയർ കെയർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കുറച്ചധികം ഫലം കിട്ടും. അതായത് നമ്മൾ ഹെർബ്സ് യൂസ് ചെയ്ത, അത് നെല്ലിക്ക, ചെമ്പരത്തി, പേരയില, തുളസിയില, ആര്യവേപ്പില, പലതരം താളികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ഹെയർ പാക്കിൽ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇലകൾ, അത് പച്ചിലകൾ നമ്മളുടെ അല്ല ആയുർവേദ ഇലകൾ നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കൂടുതൽ റിസൾട്ട് കിട്ടും. കാര്യം ഈ സമയത്ത് നമ്മൾ ഇലകൾ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്, ഇലകൾക്ക് അതിന്റെ ഗുണം കൂടുന്നതാണ് പറയുന്നത് കർക്കിടക മാസത്തിൽ. പിന്നെ അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കാൻ ഡെയിലി നിങ്ങൾ ശ്രദ്ധിക്കുക. എണ്ണ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനും, അതായത് ഡെയിലി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ നിങ്ങൾ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം സ്കാൽപ്പിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഓയിലിംഗ് ചെയ്യുക. അത് എപ്പോഴും പാക്ക് ഇടുന്ന ദിവസം കുറച്ചധികം ഡീപ്പായിട്ട് ഓയിലിംഗ് ചെയ്ത് കുറച്ച് സമയം അത് മുടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ നിന്നതിന് ശേഷം നമ്മളൊരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ മുടിയൊക്കെ ഒന്ന് പുകയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഹെയർ കെയർ നല്ലതാട്ടോ. അത് കുറച്ചധികം ദ്രവ്യങ്ങൾ ഇട്ടിട്ട് പുക കൊള്ളിക്കുന്നത് ഈ സമയത്ത് മുടിയിൽ കായ വരാതിരിക്കണം, അല്ലെങ്കിൽ മുടിക്ക് കുറച്ചൊരു ഈ മഴക്കാലമായിട്ട് നമ്മൾ മുടി ഉണങ്ങാതിരിക്കുന്നതുകൊണ്ട് കുറച്ച് സ്മെല്ല് വരുന്നതിന് അത് തടയാനും, പിന്നെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും, മുടിയിലെ കായ പേൻ ഇതൊക്കെ പോകാനായിട്ട് മുടിക്കൊരു ഫ്രഷ് ഫീൽ, ഒരു സ്മെല്ല് കൊടുക്കാനും, നമ്മൾ ധൂമ മീൻസ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ പുകയ്ക്കുന്നത് കുറച്ചധികം ഹെർബ്സ് യൂസ് ചെയ്തിട്ട് പുകച്ച് മുടിയിൽ കൊള്ളിക്കുന്നത് വളരെയധികം നല്ലതാണ്. മെയിനായിട്ട് ഓയിൽ മസാജ് അതുപോലെ ഹെർബ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് പച്ചിലകൾ ആയുർവേദ ഇലകളെല്ലാം യൂസ് ചെയ്തിട്ട് ഔഷധ ഇലകൾ യൂസ് ചെയ്തിട്ട് താളികൾ ഔഷധ താളികൾ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഈ സമയത്ത് പൊതുവെ നമ്മൾ എന്താ പറയുക കുറച്ചധികം കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മുടി സംരക്ഷണത്തിന് കുറച്ചധികം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് എപ്പോൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ മിക്കവാറും കർക്കിടക മാസത്തിലാണെങ്കിലും ഞാൻ കുറച്ചധികം ഓയിൽ മസാജ്, അതുപോലെ തന്നെ കുറച്ചധികം സമയം ഓയിലിട്ട് വയ്ക്കുക, അതുപോലെ തന്നെ പാക്കുകൾ യൂസ് ചെയ്യുക, അത് കൂടുതലും പ്രത്യേകിച്ച് നമ്മളുടെ ഇലകൾ യൂസ് ചെയ്തിട്ടുള്ള പാക്കുകളൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ കെയർ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ, പാക്ക് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ എണ്ണ ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുടി വളരാനായിട്ട് വളരെയധികം ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഓയിലിങ്ങിനൊക്കെ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ ഉലുവ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കുതിർത്താം. പിന്നെ കുറച്ച് തുളസി ഇലയും ഒരു ചെറിയ കഷ്ണം സവാളയും പിന്നെ കുറച്ചധികം ചെമ്പരത്തിയുടെ ഇലയും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ മാസത്തിൽ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഇലകൾ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇലകൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ മുടിക്ക് അതനുസരിച്ച് ഈ മാസത്തിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അരച്ച് നല്ലോണം ഒരു പേസ്റ്റാക്കി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി അപ്ലൈ ചെയ്യട്ടോ. കാര്യം ചില ആൾക്കാർക്ക് മഴ ടൈമിലൊക്കെ കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ഓയിൽ പോകണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള പേസ്റ്റ് അപ്ലൈ ചെയ്താലാണ് നമ്മുടെ ഓയിൽ അത്യാവശ്യം റിമൂവ് ആവുള്ളൂ.
പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഡബിൾ ബോയിലിംഗ് ചെയ്ത് നമ്മൾ ഈ ഇളം ചൂടുള്ള എണ്ണ നമ്മൾ സ്കാൽപ്പിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ ചൂടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സിലും കൂടി ആഡ് ചെയ്യാം. ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറുണ്ട്, പക്ഷേ ഇന്ന് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനത് മറന്നുപോയി, എണ്ണയൊക്കെ ചൂടാക്കി പുറത്തേക്ക് വന്നപ്പോഴാണ് ഓർത്തത്. ഇതുപോലെ എന്തെങ്കിലും ഹെവി പാക്ക് ഇടുന്ന ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ഹെയർ ഗ്രോത്തിന് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ക്യാപ്സൂൾ നിങ്ങൾക്ക് പാക്കിലോ അതുപോലെ തന്നെ ഓയിലോ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഞാനിത് ചെവിയുടെ ബാക്കിൽ എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തലയിൽ എണ്ണ തേക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ കുറച്ചധികം കെയർ എടുത്ത് ഓയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നെറുകയിലും അതുപോലെ തന്നെ ചെവിയുടെ ബാക്കിലൊക്കെ എണ്ണ തേക്കുമ്പോൾ കുറച്ചും കൂടി തണവ് നമ്മുടെ തലയിലേക്ക് ഇറങ്ങാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രഷർ പോയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം എണ്ണ തേക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം മുടി വളർച്ച കൂട്ടാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടിയിൽ മാത്രമല്ല, മുടിയുടെ തുമ്പിലേക്കും നിങ്ങൾ എണ്ണ വെക്കണം. ശരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എണ്ണം തൂക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മാസം ഒരു വീക്കിലൊരു നാല് ദിവസം വീക്കിലി രണ്ട് ദിവസം വെച്ചിട്ട് നിങ്ങൾ ഓയിൽ ഒരു മാസത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഡബിൾ ബോയിലിംഗ് ചെയ്ത എണ്ണ ചെയ്യുന്നത് പ്രത്യേകം മുടി വളർച്ച കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ തേച്ച് പിടിപ്പിച്ച എണ്ണ സ്കാൽപ്പിൽ നന്നായിട്ട് ഒന്ന് ഇരിക്കണം. ഒരു വൺ അവറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു വൺ അവർ എന്തായാലും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും നേരം എണ്ണ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇനി ഇത് കഴുകിക്കളയുള്ളൂ. അപ്പോൾ ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു വൺ അവറിന് ശേഷം ഞാൻ സ്കാൽപ്പിൽ പാക്കിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാക്കിടുമ്പോൾ എപ്പോഴും നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് മുടി വളരണം അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ആണോ ആവശ്യം എന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അതല്ലാണ്ട് മുടിയിലേക്ക് മാത്രം തേച്ച് പിടിപ്പിച്ചുകൊണ്ട് മുടിയുടെ ടെക്സ്ചറാണ് എപ്പോഴും ഇമ്പ്രൂവ് ആവുള്ളൂ. പാക്ക് ഇട്ടുകൊണ്ടുള്ള ഗുണം നമ്മുടെ സ്കാൽപ്പിനാണ് കിട്ടേണ്ടത് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ പാക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു വൺ അവറൊക്കെ ഞാൻ എന്തായാലും ഓയിലിട്ട് വെച്ചിട്ടുണ്ട്. പാക്ക് ഇട്ടതിന് ശേഷം പാക്ക് വലിയുന്നത്ര ടൈം നിങ്ങൾ വെച്ചാൽ മതി, ഓവറായിട്ട് ടൈം വെക്കേണ്ട. ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പാക്ക് മുടിയിലേക്ക് ഒരുപാട് തേച്ച് പിടിപ്പിക്കാതിരിക്കുക കേട്ടോ. പിന്നെ മുടിയുടെ തുമ്പിലേക്കും പാക്ക് ഒരുപാട് ഇടേണ്ട കാര്യമില്ല. പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഷാമ്പു ഉപയോഗിക്കേണ്ട കാര്യം, അത്യാവശ്യം ഓയിൽ റിമൂവ് ചെയ്യും. കാര്യം നമ്മൾ തിക്നെസ്സിലാണ് പാക്ക് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ പാക്ക് ലൂസാക്കി അരക്കുന്നെങ്കിൽ എണ്ണമയ അത്രയ്ക്ക് പോവില്ല. അപ്പോൾ അതനുസരിച്ചുള്ള എണ്ണ അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ നന്നായിട്ട് ഡീപ്പ് ഓയിലിംഗ് ചെയ്തുകൊണ്ട് പാക്ക് തിക്നെസ്സിലാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഓയിൽ പോകും കേട്ടോ. ഇതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ക്ലെൻസറും കൂടിയാണ് ചെമ്പരത്തി. അപ്പോൾ അതറിയാലോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.